മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ശിലേറ്റൻ സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് സാമുവേലിൻ്റെ 1 അതിൻ്റെ 12:24 നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസ്തതയോടും കൂടെ കർത്താവിനെ സേവിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത മഹാകാര്യങ്ങൾ സ്മരിക്കുവിൻ. എന്തൊക്കെയാണ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്ന ജനത്തിന് ദൈവം ചെയ്ത മഹാകാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിശ്വസ്തത, അത് ദൈവം പൊറുക്കാത്ത തിന്മയാണ്. മക്കൾ മാതാപിതാക്കളോട് വിശ്വസ്തത പുലർത്തണം. ഭാര്യ ഭർത്താവിനോട്, സഹോദരൻ സഹോദരിയോട്, ജീവിത പങ്കാളിയോട്, സമൂഹത്തോട്, ദൈവത്തോട്, പ്രകൃതിയോട്, എന്നോട് തന്നെ ഞാൻ വിശ്വസ്തത പുലർത്തണം. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വിശ്വസ്തതയോടുകൂടെ ഞാൻ വ്യാപരിക്കണം. ദൈവം എന്നെ വിജയിക്കാനല്ല, വിശ്വസ്തയായിരിക്കാനാണ് ദൈവം എന്നെ വിളിച്ചതെന്നുള്ള മദര തെരേസയുടെ മനോഹരമായ വാക്കുകൾ നമുക്കിവിടെ ഓർമ്മിച്ചെടുക്കാം. വിശ്വസ്തത, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വിശ്വസ്തതയിലും വിശുദ്ധിയിലും ജീവിച്ച് കടന്നുപോയവരൊക്കെയും അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും സ്വീകരിച്ചിട്ടുള്ളവരാണ്. എനിക്ക് ദൈവത്തിലുള്ള, പരമപിതാവിലുള്ള വിശ്വാസം, എന്നെ അവൻ കൈവിടില്ലെന്നും ഏത് പാപച്ചേറ്റിൽ നിന്നും എന്നെ അവൻ കരയ്ക്ക് കയറ്റുമെന്നുള്ള വിശ്വാസം, എൻ്റെ യജമാനനാണ്, അവൻ്റെ രക്ഷകനാണ്, അവൻ്റെ നിയന്താവാണ് എന്നുള്ള തിരിച്ചറിവോടെ ദൈവത്തിൽ വിശ്വസ്തത പുലർത്തി വേണം നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ. അവൻ എന്നെ കൈവിടില്ലെന്നുള്ള വിശ്വാസം. ഒരിക്കൽ ഒരു പശുക്കിടാവിനെ ഒരു സിംഹം ഓടിക്കുകയാണ് കാട്ടിലൂടെ. ജീവനും കൊണ്ട് പശുക്കിടാവ് ഓടുകയാണ്. പശുക്കിടാവ് ഒരു ചേറ്റിൽ പുതഞ്ഞു. അതിനെ പിടിക്കാനായി സിംഹവും ആ ചേറ്റിലേക്ക് എടുത്തു ചാടി. എത്രമാത്രം സിംഹം പശുക്കിടാവിനെ പിടിക്കാനായി മുകളിലേക്കായിരുന്നോ, അത്രമാത്രം സിംഹവും പശുക്കിടാവും ചേറ്റിലേക്ക് പുതഞ്ഞ് പുതഞ്ഞ് പതുക്കെ താഴുകയാണ്. ഞാൻ ഇന്ന് നിന്നെ എൻ്റെ ആഹാരമാക്കും, ഇവിടെ കിടന്ന് നിന്നെ ആര് രക്ഷിക്കാനാണ്? സിംഹം പശുക്കിടാവിനോട് ചോദിക്കുകയാണ്. പശുക്കിടാവ് പറയാണ്, എൻ്റെ യജമാനൻ വരും, എൻ്റെ സ്വരം കേൾക്കും. സിംഹം പറഞ്ഞു, നിന്നെ ഒരു യജമാനനും വന്ന് രക്ഷിക്കില്ല. ആ പശുക്കിടാവിൻ്റെ അമറിച്ച കേട്ട് അവൻ്റെ യജമാനൻ അവനെ രക്ഷിക്കാനായി ആ കുളത്തിനടുത്തേക്ക് കടന്നു വരികയാണ്. അവനെ ആ ചേറ്റിൽ നിന്നും വലിച്ചു കയറ്റി. എൻ്റെ യജമാനൻ വരുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ അവൻ നിലവിളിച്ചു. അവൻ്റെ നിലവിളി കേട്ടു. അവൻ്റെ വലിയ സ്നേഹത്തിനുടമയായ അവൻ്റെ യജമാനൻ വന്ന് അവനെ രക്ഷിച്ചു. സിംഹം വീണ്ടും ആ ചേറ്റിൽ പുതഞ്ഞ് പുതഞ്ഞ് താഴ്ന്നുപോയി. സ്നേഹം നിറഞ്ഞവർ എന്നെ രക്ഷിക്കുമെന്ന്, ഏത് പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും പുതപ്പിൽ നിന്നും ഏത് വേദനയിൽ നിന്നും കർത്താവ് എന്നെ കരം പിടിച്ചുയർത്തുമെന്നുള്ള വിശ്വാസം, എന്നെ എൻ്റെ ദൈവം കൈവിടില്ലെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാൻ, ഈ ഭൂമിയിലെ ഒരു പ്രതിസന്ധിക്കും രോഗത്തിനോ വേദനയ്ക്കോ എന്നെ തകർക്കാനാവില്ലെന്ന്, എന്നെ വീണ്ടെടുക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നതെന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കുവാൻ പരമകാരുണ്യവാനായ ദൈവമേ, നീ എൻ്റെയും വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമെന്ന് നമുക്കും സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യവും എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം.